ചരിത്രം കുറിക്കുന്ന പല സംഭവങ്ങളും ചിലപ്പോൾ ചില തമാശകളുടെ പേരിലാകും അറിയപ്പെടുക. അങ്ങനെയാണ് അതിൻ്റെ വിധി. പ്രധാനമന്ത്രിയായ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ വിധിയും അങ്ങനെയാണ്. വെള്ളാപ്പള്ളി കാണിച്ച കുസൃതിയുടെയും സുരേന്ദ്രൻ്റെ ഹിന്ദി തർജ്ജമയുടെയും പേരിലാകും സംഗതി ചരിത്രത്തിൽ രേഖപ്പെടുത്തുക. കാഴ്ചകളിലേക്ക് സ്വാഗതം. ലോകരാജ്യങ്ങളെല്ലാം ചുറ്റി സഞ്ചരിച്ച് ബോറടിച്ചിട്ടാകണം സ്വന്തം രാജ്യത്തെ സംസ്ഥാനങ്ങളും കണ്ടുകളയാമെന്ന് നരേന്ദ്രമോദിക്ക് തോന്നിയത്. കേരള സന്ദർശനത്തിന് തുടക്കമായത് അങ്ങനെയാണ്. BJP ഈ സന്ദർശനത്തിനായി നേരത്തെ തന്നെ മുന്നൊരുക്കം ആരംഭിച്ചു. കെ സുരേന്ദ്രൻ അതിനു മുമ്പേ ഒരുക്കം തുടങ്ങി. ഹിന്ദി അറിയാമായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പായനെ. ഹിന്ദി പഠിച്ചേ പറ്റൂ. കൊച്ചു കൊച്ചു ഹോട്ടാഹേ, കൊച്ചു കൊച്ചു ഓട്ടകളാ, ഓ കൊച്ചു കൊച്ചു ഹോട്ടാഹേ, കബി ഖുഷി കബി ഹം, മേനേ പ്യാർ കിയാ. ഹിന്ദിയിൽ ഒരു ശയന പ്രദർശനത്തിന് ഈ സിനിമ പേരുകൾ മതി. കെ സുരേന്ദ്രനാണ് ഈ സന്ദർശനത്തിൽ നരേന്ദ്രമോദിയേക്കാൾ താരമായത്. ഹിന്ദി അറിയാത്തത് ഒരു കുറ്റമൊന്നുമല്ല, പക്ഷേ ഹിന്ദി പ്രസംഗം മലയാളത്തിലാക്കാൻ പോയി കുളമായാൽ അതൊരു പ്രശ്നം തന്നെയാണ്. ബംഗാളികൾ നാട്ടിൽ പണിക്ക് വന്ന ശേഷം ഇവിടെ സ്കൂളിൽ പോകാത്തവർ വരെ ഹിന്ദി സംസാരിക്കുന്ന നാടായി മാറിയിട്ടുണ്ട്. അവർക്ക് മുന്നിലാണ് സുരേന്ദ്രമോദിയുടെ കളി. പ്രസംഗം ഞാൻ കലക്കൂടോ? തനപ്പാദ്യം ഒന്ന് പഠിക്കേ. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. മുജേ സബ്സേ പെഹലേ കേരള സേ ക്ഷമാ യാചന കർണി ഹൈ, ക്യോകി മുജേ ആനേ മേ ദേർ ഹുയി. എനിക്ക് കേരളത്തിൽ ഇപ്പോൾ വരുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. കേരള സേ ക്ഷമാ യാചന കർണി ഹൈ, ക്യോകി മുജേ ആനേ മേ ദേർ ഹുയി. എനിക്ക് കേരളത്തിൽ ഇപ്പോൾ വരുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഹമാര രാഷ്ട്രഭാഷ ഹിന്ദി ഹേ, തും ലോഗ് ഹിന്ദി സീഖോ, നഹീ തോ കിസി കോ ഛുട്കാര നഹീ പാ സക്ത. മുജേ ബഹുത് പഹലേ കേരള ആനാ ചെയ്യേ ഥാ. ഞാൻ വളരെ പണ്ട് കാലം മുതൽക്ക് തന്നെ കേരളത്തിൽ വരുന്ന ആളാണ്. മുജേ ബഹുത് പഹലേ കേരള ആനാ ചെയ്യേ ഥാ. ഞാൻ വളരെ പണ്ട് കാലം മുതൽക്ക് തന്നെ കേരളത്തിൽ വരുന്ന ആളാണ്. ലേക്കിൻ അബ് ഐസാ നഹീ ഹോഗാ യേ മേ ആപ്കോ ഭരോസ ദേതാ ഹൂ. പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിന്റെ സാഹചര്യം അതല്ല. കേരളത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ജിൻ ലോഗോംകോ ഹിന്ദി നഹീ മാലൂം ഉൻ ലോഗോംകോ ഹമാരാ സർക്കാർ നൗക്കരി നഹീ ദേഗി. മുജേ മാലൂം, അയ്യോ അറിഞ്ഞുകൂടാന്നുള്ള എന്റെ ഹിന്ദി എന്തുവാണോ എന്തോ. മുജേ മാലൂം, മുജേ മാലൂം. തൃശൂരിലെ ആദ്യ ചടങ്ങിൽ ശ്രദ്ധേയനായ മറ്റൊരു നേതാവ് PK കൃഷ്ണദാസാണ്. മോദിയുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കാൻ ജനം തീരുമാനിച്ചത് കൃഷ്ണദാസിന്റെ പ്രസംഗം കേട്ട ശേഷമാണ്. മലയാളത്തിന് ചൊല്ലുണ്ട്, ആകാശത്തിന് സമം ആകാശം മാത്രമാണ്, സാഗരത്തിന് സമം സാഗരം മാത്രമാണ്. കോൺഗ്രസ് മാർക്സിസ്റ്റ് നേതൃത്വത്തോട് ഞങ്ങൾ പറയുന്നത്, ആകാശത്തിന് സമം ആകാശം മാത്രമാണെങ്കിൽ, സാഗരത്തിന് സമം സാഗരം മാത്രമാണെങ്കിൽ, ലോകപ്രിയ നേതാവായ നരേന്ദ്രമോദിക്ക് പകരം നരേന്ദ്രമോദി മാത്രമാണ്, നരേന്ദ്രമോദി മാത്രമാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കൃഷ്ണദാസ് ആയിരിക്കും ഏറ്റവും ശ്രദ്ധയോടെ പ്രസംഗം കേൾക്കുക എന്ന്. അതും വേദിയിൽ വെച്ച് നേരിട്ട് കാണാൻ നമുക്ക് കഴിഞ്ഞു. ഐസാ സങ്കർ കാ തീസ്രാ നേത്ര
എവിടെ സന്ദർശനം നിശ്ചയിച്ചാലും അത് വാർത്താ പ്രാധാന്യമുള്ളതാക്കാൻ സ്വന്തം പി ആർ കഴിവുകൾ വിനിയോഗിക്കുന്നയാളാണ് നരേന്ദ്രമോദി. കേരളത്തിലും അതുപോലെ ചില കളികൾ കളിച്ചിട്ടുണ്ടെന്ന് വേണം കണക്കാക്കാൻ. വേറൊരു പ്രധാനമന്ത്രിയുടെയും വരവിന് ഇത്രയധികം വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടുണ്ടാവില്ല. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ വാർത്തയുണ്ടാക്കാൻ എളുപ്പമാണ്. എടാ, നീ ഇറങ്ങിയില്ലേ വീട്ടിൽ നിന്ന്? എന്തൊരു കഷ്ടമാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചത് അത് ഞാനല്ല, നിന്നെ കാണാൻ വേണ്ടി ഇവിടെ ആളുകൾ വെയിറ്റ് ചെയ്യാണ്. നീ പെട്ടെന്ന് ഇറങ്ങിയേ. ആ ശശികുമാർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഒന്നുകൂടെ വെള്ളാപ്പള്ളി പറയണം എന്ന് പറഞ്ഞു. ഞാൻ കൂടെ ഒന്ന് പറഞ്ഞു. മൂന്നാമതാനാണ്, മൂന്നാമത് ഞാൻ പറഞ്ഞു എന്നുള്ള നേരം. നീ അവിടെ എത്തി? എടാ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ പറ്റിച്ചല്ല, ജംഗ്ഷനിൽ വന്നാ. എടാ, അവിടെ നിന്ന് ഒരു 30 രൂപ കൊടുത്താൽ മതി, ആട്ടോയിൽ ഇങ്ങോട്ട് പോരാ. എന്നെ നാണം കെടുത്തുവോ? ഞാൻ തന്നെയാണ് അദ്ദേഹം ഒന്ന് സഹായിച്ചാൽ കൊള്ളാമെന്ന് ഒരപേക്ഷ സമർപ്പിച്ചു. അദ്ദേഹം ഉണ്ടേ പറഞ്ഞു പ്രവർത്തകർക്ക് വിഷമം ഉണ്ടാകാവുന്ന രീതിയിലേക്കൊന്നും വരുന്നതിന് എനിക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞു. നിന്നെ വിളിക്കണ്ടായിരുന്നു, നിൽക്കണ്ട പോ. ഓ, പിന്നെ ക്ഷണിക്കാത്ത സദ്യക്ക് വലിഞ്ഞു കയറി പോണമെന്നോ? അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി. ഇതെനിക്ക് വളരെ ദുഃഖവും അതോടൊപ്പം തന്നെ വളരെ ഞെട്ടലുണ്ടാക്കിയൊരു വാർത്തയാണ്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അധ്യക്ഷനായി ക്ഷണിക്കുക, അത് കഴിഞ്ഞ് ഏതോ ചില കേന്ദ്രങ്ങൾക്ക് എതിർപ്പുണ്ട്, അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി ഇനി പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന് ക്ഷണിച്ചവർ തന്നെ പരിഗണന പറഞ്ഞാൽ ഇത് അസാധാരണമായൊരു സംഭവമാണ്. നീ വെറുതെ തലയ്ക്ക് പ്രാന്താക്കണ്ട, ഞാൻ പോണ പ്രശ്നമില്ല. ഞാൻ എത്ര വലിയ തെറ്റെന്താ ചെയ്ത്? കേരളത്തിനോടുള്ള അപമാനമാണ്. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി വരുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഞാൻ വരില്ല, ആളുകളുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കും. പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതിന്റെ ധാർഷ്ട്യം ഈ വർഗീയത കത്തിപ്പടർത്താൻ ശ്രമിക്കുന്നവരുടെ മനസ്സിൽ കുടിയേറിയിരിക്കുന്ന അഹങ്കാരത്തിന്റെ ഭാഷ കൂടിയാണ്. ബാക്കി കഥകൾ ഇടവേളകൾ. ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനത്തിന്റെ വേദിയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി കൂടെ ഉണ്ടായാൽ ഉണ്ടാകാവുന്ന അപകടം പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിങ്കിടികൾക്ക് നന്നായി അറിയാം. വർഗീയതയ്ക്കും ഹിന്ദു വരേണ്യ ശക്തികൾക്കും എതിരെ പോരാടിയ മഹാനായിരുന്നു ശങ്കറെന്ന് ഒരൊറ്റ കാച്ചു കാച്ചാൽ മതി വേദിയിലിരിക്കുന്ന മോദിക്ക് പൊള്ളാൻ. രാഷ്ട്രീയത്തിലിറങ്ങിയപ്പോൾ SNDP നേതൃസ്ഥാനം രാജിവെക്കാൻ മര്യാദ കാണിച്ച മാന്യനായിരുന്നു ശങ്കറെന്ന് വെറുതെ പറഞ്ഞാൽ മതി വെള്ളാപ്പള്ളിക്ക് നോവാൻ. വാദം വന്നതോടുകൂടി കാര്യം നല്ല പോലെ കൊഴുത്ത് പാസിന്റെ ആവശ്യം വളരെ ഏറി. ഞങ്ങൾ ആദ്യം ഒരു 5000 ആള് മതിയെന്നാണ് വിചാരിച്ചത്. അതിപ്പോ ഒരു 7000 ആളുകൾക്ക് ഇരിക്കാനുള്ള വന്നതിന്റെ എക്സ്റ്റൻഷൻ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. കട്ടുറുമ്പിന്റെ കാതു കുത്തിന കാട്ടിൽ എന്തൊരു മേളാങ്കവും കൂട്ടുകാർ വന്നു വീട്ടുകാർ വന്നു കേട്ടോരൊക്കെ വീരുന്നു വന്നു കേട്ടോരൊക്കെ വീരുന്നു വന്നു. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായിട്ട് ഇഷ്ടംപോലെ ആളുകൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വരുന്നുണ്ട്. ഒരുക്കങ്ങളെല്ലാം ഭംഗിയായി ഞങ്ങൾ ചെയ്യാനുള്ളത് എല്ലാം ചെയ്യുന്നുണ്ട്. എലിയും പൂച്ചയും കട്ടനോറുമ്പും ഇലയും വെച്ചു വിളമ്പിയുണ്ട്. എലിയും പൂച്ചയും കട്ടനോറുമ്പും ഇലയും വെച്ചു വിളമ്പിയുണ്ട്. എല്ലാരും ഉണ്ടോ? എല്ലാരും ഉണ്ടോ? എനിക്കു മാത്രം കിട്ടിയില്ല. പഴയ സൗഹൃദമെല്ലാം മറന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ കളി. പക്ഷേ സ്വന്തം ശത്രുക്കളെക്കുറിച്ച് ഇത്ര നന്നായി അറിയുന്നയാൾ ഉമ്മൻചാണ്ടിയെ പോലെ വേറെയില്ല. കൊല്ലത്തിനപ്പുറം എന്നെ കണിച്ചുകൊണ്ട് യോഗത്തിന് വിളിച്ചു. യോഗം കഴിഞ്ഞപ്പം ഏതാണ്ട് 6 മണിയോളമായി. ഇന്നത്തെ പോലുള്ള യാത്രാ സൗകര്യം ഒന്നുമില്ല. അവിടുന്ന് പിന്നെ ബസ് കയറി പുതുപ്പള്ളിയിൽ എത്താൻ വേറെ മാർഗമൊന്നുമില്ല. അന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ച്
50 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മുതലുള്ള നല്ല ഭക്ഷണം. ഇനിയെങ്കിലും നരേന്ദ്രമോദിയും വെള്ളാപ്പള്ളിയും ഓർക്കുക, ഉമ്മൻചാണ്ടി കളിച്ച കളി നിങ്ങൾ ആരും കളിച്ചിട്ടില്ലെന്ന്. കൂടുതൽ കളിക്കാൻ വരുന്നവർ കരഞ്ഞു പോകും. ഒരു സമ്മർദ്ദവും ആരുടെയും ഇല്ല, ഒരു ബിജെപിയുടെ ഇല്ല. ഞാനാ സമ്മർദ്ദം ചെലുത്തുന്ന വിചാരിച്ച പോരെ, ഞാനല്ലേ പറഞ്ഞത്, ബിജെപി പറഞ്ഞില്ലല്ലോ. ചെയ്തതെല്ലാം തെറ്റ്, ക്രൂരത, എന്ത് പ്രായച്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്, ഏത് അഗ്നിയിലാണ് ദഹിക്കേണ്ടത്? എടാ, വിളിച്ചവനെ വരണ്ടെന്ന് പറയാനുള്ള അവകാശമുണ്ട്. വിളിച്ചവനാരോ അവർക്ക് വരണ്ടെന്ന് പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഞാൻ പ്രയോഗിച്ചു എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇനി ഏത് വേഷം കിട്ടണം, എന്ത് അഭിനയിക്കണം? നൊന്ത് പിടയുമ്പോഴും കരഞ്ഞില്ല, ചിരിച്ചു. എന്നെ പഴിച്ചാൽ മതി, അതിലെല്ലാ കുറ്റങ്ങളും ഞാനേറ്റ് പറയാം. ആശിച്ചതെല്ലാം നടത്തി സഹിക്കാൻ ഇനി ശക്തിയുണ്ട്. ശപിക്കാം, ഏത് പാപവും ഏക്കാം. രാഷ്ട്രീയമായിട്ട് കാണുന്നത്, പിന്നെ അത് കഴിഞ്ഞ് അത് അദ്ദേഹം രാഷ്ട്രീയമായിട്ട് അത് മുതലെടുക്കാൻ അദ്ദേഹം കിട്ടിയ സമയം മാക്സിമം പ്രയോജനപ്പെടുത്തി എന്നുള്ള നേരമാണ്. അതിൽ പ്രതിപക്ഷങ്ങളോട് സഹായിച്ചു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം നല്ലൊരു പുണ്യവാളനായി ഭരണ പ്രതിപക്ഷങ്ങൾ ഒന്നിച്ച് അദ്ദേഹത്തെ ഉയർത്തപ്പെട്ടു. അത് അദ്ദേഹത്തിൻ്റെ മഹാഭാഗ്യമാണ്. എന്നും അദ്ദേഹത്തെ ഭാഗ്യം തേടി വരുന്നതാണ്. എന്നും പ്രസിദ്ധികൾ ഒരുപാട് വരുമെങ്കിലും ആ പ്രസിദ്ധികളുടെ അഗ്രഗണിതെത്തുമ്പോൾ ഭാഗ്യം അദ്ദേഹത്തെ രക്ഷിച്ച ചരിത്രമേ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 5 കൊല്ലം ഭരിക്കാൻ സാധിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ നയിച്ച സമത്വ മുന്നേറ്റ യാത്രയെക്കാൾ കേരളം ശ്രദ്ധിച്ചത് ബിജു രാധാകൃഷ്ണൻ്റെ CD മുന്നേറ്റ യാത്രയാണ്. കുറ്റം പറഞ്ഞവരും കൂടെ പോയ യാത്ര. ഇപ്പോൾ വിമർശിക്കുന്നത് CD കിട്ടാത്തതിൻ്റെ കൊതിക്കെറിവാണെന്ന് കരുതിയാൽ മതി. ഞാൻ പറഞ്ഞത് തെളിവുകൾ 10-ാം തീയതി കൊടുക്കും. മുഖ്യമന്ത്രി അടക്കം എല്ലാവർക്കും എതിരെ വിജിലൻസ് കേസ് ഫയൽ ചെയ്യും. സിനിമ സിനിമ വരുന്നു. സിനിമ ഞാൻ പുറകോട്ടില്ല, കമ്മീഷന് വിശ്വാസമാണ്. കോടതിക്ക് മുമ്പിൽ ഈ തെളിവുകൾ സബ്മിറ്റ് ചെയ്തു. ഞാന് കോയമ്പത്തൂരിൽ നിന്ന് പോയ സമയത്ത് കട ഒരു കാര്യം ഏൽപ്പിച്ചിട്ടാണ് പോയി, അതായത് റൈൽ ഫണ്ടിൽ ഏൽപ്പിച്ചിട്ടാണ് പോയി. അത് മാത്രം എടുക്കാൻ വേണ്ടി വന്നു. CD തെളിവുകളും വെച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് ഞാൻ പോയത്. പക്ഷെ അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. സഞ്ചി മാത്രം കിട്ടി, CD കാണുന്നില്ല. CD എവിടെ പോയി? പെൻഡ്രൈവ് എവിടെ പോയി? അതിനകത്ത് ഉണ്ടായിരുന്ന സഞ്ചിയിൽ ഈ രണ്ട് സാധനം മാത്രം എന്തുകൊണ്ട് ഇല്ലാതായി? അപ്പോൾ ഇത് ദുരൂഹതയുണ്ട്. മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഇതുപോലുള്ള യാത്രകളാണ് ജനസമ്പർക്കം പോലുള്ള ഉറക്കം കളയൽ പരിപാടിയേക്കാൾ നല്ലതെന്ന്. 7 മന്ത്രിമാരും കൂടെ ഡൽഹിയിൽ പോയി 3 ദിവസം മുല്ലപ്പെരിയാർ ഉൾപ്പെടെ കേരളത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രധാനമന്ത്രി ഉൾപ്പെടെ 14 കേന്ദ്രമന്ത്രിമാരെ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കതൊന്നും അറിയണ്ട, എനിക്ക് മറ്റു കാര്യങ്ങൾ പറയാൻ താല്പര്യവുമില്ല. വീണ്ടും ഒരു ഇടവേളയാണ്. ഇടവേള കഴിയാൻ കാത്തിരുന്നാൽ ജിജി തോംസന്റെ സുവിശേഷം കേൾക്കാം. നമ്മുടെ ചീഫ് സെക്രട്ടറി ഭരണം കൂടാതെ പല പരിപാടികളിലും സ്വന്തം കഴിവ് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞ വ്യക്തിത്വമാണ്. ഇടയ്ക്ക്
ഒരു ക്രിസ്ത്യൻ സുവിശേഷം പ്രസംഗിച്ചു പോയതിന് ശത്രുക്കളെല്ലാം ചേർന്ന് അദ്ദേഹത്തെ വർഗീയവാദി വരെ ആക്കി. ഇത്തവണ ആ വിമർശനം പരിഹരിക്കാനാണ് ശ്രമം. താനൊരു ക്രിസ്ത്യാനി മാത്രമല്ല എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ്. റിലിജിയൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. എൻ്റെ പുസ്തക ശേഖരത്തിലെ ബഹുഭൂരിപക്ഷം പുസ്തകങ്ങളും റിലിജിയനെ കുറിച്ചുള്ളതാണ്. അത് ക്രൈസ്തവ മതത്തെക്കുറിച്ച് മാത്രമുള്ളതല്ല, ഹൈന്ദവ മതത്തെക്കുറിച്ചും ഇതര മതങ്ങളെക്കുറിച്ചുമുള്ള പുസ്തകങ്ങൾ ഞാൻ ഒരുപാട് ശേഖരിച്ച് വച്ചിട്ടുണ്ട്. ഹേംകുണ്ടിലെ സിഖുകാരുടെ ഏറ്റവും വിശേഷപ്പെട്ട പുണ്യസ്ഥലം, ഇന്ന് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ അമർനാഥ് ഗുഹയൊഴിച്ച് മറ്റുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ തുടങ്ങി ഒട്ടുമുക്കാലും സ്ഥലങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഈ വിഷയങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്താനും എനിക്ക് കഴിഞ്ഞു. കഴിഞ്ഞ ജനുവരി മാസത്തിൽ മല്ലൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. പിന്നീട് 2014 മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയെങ്കിൽ 2015 ചെറുകോൽപ്പുഴയിൽ നടന്ന ഹിന്ദുമത കൺവെൻഷനിലാണ് പ്രസംഗിക്കാനാണ് എനിക്ക് അവസരം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സന്ദേഹവും കൂടാതെ പറയും, ഞാൻ ജന്മം കൊണ്ട് ഭാരതീയനും സംസ്കാരം കൊണ്ട് ഹൈന്ദവനും വിശ്വാസം കൊണ്ട് ക്രൈസ്തവനുമാണ് എന്ന്. ജിജി തോംസൺ ഹിന്ദുവാണ്, മുസ്ലിമാണ്, സിഖാണ്, പക്ഷെ ആത്യന്തികമായി അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. മതപ്രവർത്തനത്തിനായി റിട്ടയർമെന്റ് വരെ കാത്തിരിക്കാൻ അദ്ദേഹത്തിനാകില്ല. ദൈവമേ, ഈ കൂരയില് സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി രക്ഷകരായ അവരോട് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവമേ, ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും നീ ആശീർവദിക്കണമേ. സ്തോത്രം. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3:18 പറയുന്നു, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാവുക എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ബസിലിരുന്ന് നടുവടിഞ്ഞ ഈ സഹോദരിയുടെ നടുവേദന മാറ്റുവാൻ വേണ്ടി നമുക്ക് മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കാം. വേദനകൾ പോയിടുവേ. വേദപുസ്തകത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ 3:16 എന്ന വാക്യമാണ്. കാരണം പഴയ നിയമത്തിലെ എല്ലാ സത്യങ്ങളും ഇവിടെ സമ്മേളിക്കുന്നു, പുതിയ നിയമത്തിലെ എല്ലാ സത്യങ്ങളും ഇവിടെ ആവിർഭവിക്കുന്നു, ഇവിടെ ഉത്ഭവിക്കുന്നു. വേദപുസ്തകത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ഈ വാക്യമാണ്. പൗലോസ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് ഗ്രഹിക്കാൻ അവൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവസ്നേഹം അളക്കാൻ കഴിയില്ല. നാം എല്ലാവരും സന്ധ്യാപ്രാർത്ഥനാ സമയത്ത് പാടുന്ന പാട്ടുണ്ട്, ദൈവമേ നിൻ മഹാസ്നേഹം അതിൻ വിധം ആർക്ക് ചിന്തിച്ചറിയാം, എനിക്കാവതില്ലേ അതിൻ ആഴമണന്നിടാൻ എത്ര ബഹുലം അത് എന്ന് നമ്മളൊക്കെ പാടുന്നുണ്ട്. പ്രിയമുള്ളവരെ, അകത്തു പോയി വിശ്രമിക്കുവാനുള്ള അനുഗ്രഹം ചൊരിയണമേ. ദൈവം ഇസ്രായേലിനെ മാത്രമല്ല സ്നേഹിച്ചത്, അവൻ ഒരു ഭൂഖണ്ഡത്തെ മാത്രമല്ല സ്നേഹിച്ചത്, അവനൊരു വർഗത്തെ മാത്രമല്ല സ്നേഹിച്ചത്. അവൻ ഏദനിൽ ആദ്യം പാപം പിറന്നപ്പോൾ അവൻ തൻ്റെ കൈകൾ
അഞ്ചു ഭൂഖണ്ഡങ്ങൾക്കും ഏഴു മഹാസമുദ്രങ്ങൾക്കും ചുറ്റും നീട്ടി. അവയെല്ലാം അവൻ തൻ്റെ മാറോടണച്ചു. പറുദീസയിൽ നിന്നും മാലാഖമാർ വീണപ്പോൾ ദൈവം അവരെ കൈകൊടുത്ത് താങ്ങിയില്ല. എന്നാൽ മനുഷ്യൻ വീണപ്പോൾ അവൻ അവനെ കൈകൊടുത്ത് താങ്ങി. പ്രിയമുള്ളവനെ, ഈ സഹോദരിയുടെ മനസമാധാനത്തിന് വേണ്ടി നമുക്ക് കരങ്ങൾ അടിച്ചുകൊണ്ട് മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പാടാം. ആത്മഹത്യ ചെയ്യുവാനുള്ള പ്രവണത ഈ സഹോദരിയുടെ മനസ്സിൽ നിന്ന് നീ പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞ് കളയണമേ. ദൈവസ്നേഹത്തിന്റെ വീതി എത്ര! ലോകത്തിലുള്ള എല്ലാവരെയും സംരക്ഷിക്കാൻ മാത്രം അതിന് വീതിയുണ്ട്. അതിൻ്റെ നീളം എത്ര! സ്വന്തം ഏകജാതനായ പുത്രനെ നൽകാൻ മാത്രം അതിന് നീളമുണ്ട്. അതിൻ്റെ ആഴമെത്ര! അവരിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ മാത്രമുള്ള ആഴം ആ സ്നേഹത്തിനുണ്ട്. അതിൻ്റെ ഉയരമെത്ര! അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ മാത്രമുള്ള ഉയരം അതിനുണ്ട്. നല്ല കാര്യങ്ങൾ ജിജി തോംസൺ പറഞ്ഞാലും കേൾക്കണം. ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇന്നത്തേക്ക് വിടവാങ്ങുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. തിരുവായൂർബായുടെ മുൻ എപ്പിസോഡുകൾ മനോരമ ന്യൂസ് .com ലും യൂട്യൂബിലും ഉണ്ട്. കാണുക. വീണ്ടും കാണാൻ വരെ നന്ദി. നമസ്കാരം.